മഹാഭാരതം, ഭീഷ്മപർവം, ഗീതാ ഉപപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. അതിലെ രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭമാണ്. അർജുനൻ്റെ പ്രബലങ്ങളായ സംശയങ്ങളെ അവലംബിച്ച് രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗംഭീരമായി അർജുനന് സൂത്രരൂപത്തിൽ ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു. സംശയാലുവായ അർജുനൻ അജ്ഞാനാന്ധകാരത്തിൽ നിലകൊള്ളുകയാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭഗവാനോട് വീണ്ടും സംശയങ്ങൾ പ്രമേയത്തിലും പ്രമാണത്തിലും ഉന്നയിക്കുകയുണ്ട്. അത് സ്പഷ്ടീകരിക്കുന്നതിനു വേണ്ടി അനേകവിധ പ്രകരണങ്ങളിലൂടെ, ഓരോ പ്രകരണവും ശാസ്ത്രസത്യത്തിൻ്റെ വ്യക്തതയെ പ്രകടമാക്കിക്കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. സാംഖ്യ സന്ദർഭം ഭഗവത് ഭാഷ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഭഗവത്ഗീത സാംഖ്യയോഗം രണ്ടാം അധ്യായമാണ്. അതിലെ 11 ശ്ലോകം മുതൽ 25 ശ്ലോകം വരെ ഒരു പ്രകരണമാണ്. സിദ്ധാന്തം വ്യക്തതയോടുകൂടി തത്വചിന്താപരമായി 6 ലിംഗങ്ങൾ ഉപയോഗിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നുവെന്ന് നാം കണ്ടു. അതിൽ ആത്മസ്വരൂപ വർണ്ണനയിലാണ് നാം നിലകൊള്ളുന്നത്. എല്ലാ ദുഃഖങ്ങളും അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനമെന്ന ആവരണം നശിച്ചാൽ ആത്മജ്ഞാനമായി. ആത്മജ്ഞാനമോ സമസ്ത ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. ആത്മസ്വരൂപം അറിയുന്നതിന് നിഷേധവാചികളെ കൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഇത് ഉത്ബോധിപ്പിക്കുന്നത്. ആത്മാവ് അവ്യക്തമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയമാണെന്ന് നാം കാണുകയുണ്ടായി. ദേവതാപരങ്ങളാണ് എല്ലാ ഇന്ദ്രിയത്തിൻ്റെയും ദേവത. അതീന്ദ്രിയമാണ്, അവ അനുമാന വിഷയകമാണ്. അനുമാനം 3 പ്രകാരത്തിലാണ്. 1 പൂർവവത് അനുമാനം, 2 ശേഷവത് അനുമാനം, 3 സാമാന്യതോ ദൃഷ്ടാനുമാനം. അതിൻ്റെ പ്രാചീന വ്യാഖ്യാന രീതി, 1 കാര്യത്തെ കണ്ട് കാരണത്തെ അനുമാനിക്കുന്നു. നദിയിൽ പെട്ടെന്ന് വെള്ളമുയർന്നു കണ്ടാൽ എവിടെയോ മഴ പെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു. അങ്ങനെ ബ്രഹ്മം അനുമാനിക്കാൻ സാധ്യമല്ല. ഈ ജഗത്താകെ കാര്യമാണ്, ഇതിന് അവശ്യം കാരണം വേണം, ഉണ്ടാക്കുന്നവൻ വേണം. അത് അല്പശക്തിമാനായാൽ പറ്റില്ല. അങ്ങനെ സർവജ്ഞ പരമാത്മാവിനെ സിദ്ധിക്കുന്നു. ഇങ്ങനെ അനുമാനം പരമാത്മാവിൻ്റെ കാര്യത്തിൽ പറ്റുമോ? മതങ്ങൾ പലതും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഈശ്വരാന്വേഷണം നടത്തി കലമുണ്ടാക്കാൻ കുലാലൻ വേണമെന്നും
മേശയുണ്ടാക്കാൻ ആശാരി വേണമെന്നും ഏത് പദാർത്ഥമുണ്ടാക്കുന്നതിന് പിന്നിലും അത്തരമൊരു വ്യക്തിയെ കണ്ടെത്തി അതിൽ നിന്ന് കാല ദേശ കൃത്യതകളോടുകൂടിയ ഈ അണ്ടകടാഹത്തെ സൃഷ്ടിക്കുന്നതിന് അനേക ബ്രഹ്മാണ്ടങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചവിധാനീയതയെ സൃഷ്ടിക്കുന്നതിന് സർവജ്ഞനും സർവശക്തനുമായ ഒരു സൃഷ്ടികർത്താവ് വേണമെന്ന് കാര്യകാരണ ബന്ധത്തിൽ സിദ്ധിക്കുന്നു. ഇങ്ങനൊരനുമാനം പരമാത്മാവിൻ്റെ കാര്യത്തിൽ പറ്റുമോ? ഉത്തരമില്ലെന്ന് തന്നെയാണ്. ഒരു കാരണം കാര്യത്തിനുണ്ട് എന്ന വ്യവഹാര ദൃഷ്ടിയ പരമാത്മാവിനെ കാരണമായി കണ്ടെത്തിയാൽ അത് കാരണത്തെ അവസാനിപ്പിക്കുമോ? അതിനും കാരണമുണ്ടാവുമോ? കാരണ പരമ്പരയുണ്ടോ? അതുകൊണ്ട് അത് അചിന്ത്യമാണ്. സ്വതന്ത്ര അനുമാനം ആത്മാവിനെ സിദ്ധിപ്പിക്കുന്നില്ല. ശ്രുതി ആത്മാവിനെ പറയുന്നു. ശ്രുതിയെ അവലംബിച്ച് പഠിച്ചും ആത്മസ്വരൂപമറിയാം. അല്ലാതെ സ്വതന്ത്രമായ അനുമാനം സാധ്യമല്ല. ഇവിടെ അനുമാനം എത്തുന്നില്ല. കാര്യത്തിൽ നിന്ന് കാരണത്തിൻ്റെ അനുമാനം എന്തുകൊണ്ടെത്തുന്നില്ല? ആ ബ്രഹ്മത്തിന് കാര്യമില്ലെന്നതു തന്നെ ശ്രുതി പറയുന്നു. ന തസ്യ കാര്യം കാരണം ച വിദ്യതേ. ന തസ്യ കാര്യം കാരണം ച വിദ്യതേ. കാര്യപ്രപഞ്ചം കാണപ്പെടുന്നുണ്ടല്ലോ, അത് മായാപ്രയുക്തമാണ്, ഭ്രാന്തിസിദ്ധമാണ്. അനുമാനിച്ചാൽ കൂടി ജഗത് കാരണരൂപത്തിലാണ്, ശുദ്ധരൂപത്തിലല്ല. അങ്ങനെ കാര്യത്തിൽ നിന്ന് കാരണത്തിൻ്റെ അനുമാനം ബ്രഹ്മത്തിലില്ല. അതുപോലെ കാരണത്തിൽ കാരണരൂപത്തിലും ബ്രഹ്മത്തിൻ്റെ അനുമാനമില്ല. പിപീലികാണ്ഡ സഞ്ചരണം കണ്ട് ഭവിഷ്യവൃഷ്ടിയുടെ അനുമാനമുണ്ടാകുന്നു. ബ്രഹ്മം കാരണമല്ലെങ്കിൽ കാര്യവുമല്ല. കാര്യധർമ്മവും ബ്രഹ്മത്തിലില്ല. ബ്രഹ്മത്തിൻ്റെയും കാര്യമല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു? ബ്രഹ്മത്തിന് ജന്മം കൊടുക്കുന്നത് ആരെങ്കിലുമുണ്ടോ? ആരാണ് ബ്രഹ്മത്തിൻ്റെ പിതാവ്? ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമാണെന്ന് കരുതണ്ട. വളരെ വലിയ തപസ്വികൾ പോലും ഇത്തരത്തിൽ പറയുകയും എഴുതുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ജഗത്ത് ഭ്രാന്തിയിൽ നിന്നുണ്ടായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് പ്രഥമ ഭ്രാന്തി എങ്ങനെയുണ്ടായി? അപ്പോൾ ജഗത്ത് അനാദിയാണ്, പ്രഥമനാമത്തിൽ ഭ്രാന്തിയെന്നൊന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനാദി എന്നതുകൊണ്ട് ആദി നിങ്ങൾക്കറിയില്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അനാദി എന്നാൽ ആദിയില്ലാത്തത് എന്നർത്ഥമാക്കാൻ പറ്റാതെ ഭ്രാന്തിയിൽ നിന്ന് അനാദി എന്ന പദത്തെ നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് അത്തരം പണ്ഡിതന്മാർ ചോദിക്കും. അപ്പോൾ അവരുടെ തന്നെ വാദമായ ഈശ്വരൻ അനാദി എന്നതും ഇങ്ങനെ തന്നെയല്ലേ എന്ന് തിരിച്ചൊന്ന് ചോദിച്ചാൽ
ഭ്രാന്തിയാണ് ഈ ജഗത്ത്, ഭ്രാന്തി അനാദിയാണ്, മായ അനാദിയാണ് എന്ന് പറയുമ്പോൾ അതിന് ദേഷ്യം വരുന്ന മതങ്ങളും തപസ്വികളുമെല്ലാം നമ്മോട് അവർ ഈശ്വരൻ അനാദിയാണ് എന്ന് പറയുന്നത് കേട്ട് അതിനും ഇതേ ദോഷമില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യമുണ്ടാകും. അപ്പോൾ അവരുടെ വാദം തന്നെയാണ് തെറ്റുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദേഷ്യം, ശാന്തി പോലും ഈ അറിവിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ദേഷ്യം വരുന്ന അവർ, വലിയ വലിയ തപസ്വികൾ പോലും ഇതനാദിയാണെന്നറിയുന്നില്ല. അവരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് ആദി അറിയില്ലെങ്കിലും. ആദിയുണ്ട് എന്നതാണ് കാര്യ അനുമാനം, കാരണാനുമാനം, കാര്യാനുമാനം. ഭഗവാൻ പറയുന്നത് ഈ ആത്മാവ് അനുമാന വിഷയമല്ല, അചിന്ത്യമാണ്. അർത്ഥമെന്തെന്നാൽ പരമാത്മാവിൽ കാരണാനുമാനം എന്നതുപോലെ കാര്യാനുമാനവും കൂടിയില്ല. ആത്മാവ് എന്തുകൊണ്ട് അവ്യക്തം? എന്തുകൊണ്ടെന്നാൽ വ്യക്തത ഇന്ദ്രിയങ്ങളുടെ കാര്യമാണ്. ശ്രോത്രേന്ദ്രിയത്തിന് വ്യക്തമെന്നാൽ ശബ്ദാത്മകം അഥവാ ശബ്ദവാനാണ്. ത്വഗേന്ദ്രിയത്തിന് വ്യക്തമെന്നാൽ സ്പർശാത്മകം അഥവാ സ്പർശവാനാണ്. നേത്രേന്ദ്രിയത്തിന് വ്യക്തമെന്നാൽ രൂപാത്മകം അഥവാ രൂപവാനാണ്. രസനേന്ദ്രിയത്തിന് വ്യക്തമെന്നാൽ രസാത്മകം അഥവാ രസമുള്ളവനാണ്. ഘ്രാണേന്ദ്രിയത്തിന് വ്യക്തമെന്നാൽ ഗന്ധാത്മകം അഥവാ ഗന്ധമുള്ളവനാണ്. ആത്മാവ് ശബ്ദാദിരൂപമോ ശബ്ദാദിയുള്ളവനോ അല്ല. ആത്മാവിൽ ശബ്ദസ്പർശാദി അഞ്ചു ഗുണങ്ങളുമില്ല, ശബ്ദസ്പർശാദി ഗുണരൂപവും കൂടിയില്ല എന്ന് ശ്രുതി പറയുന്നു. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാരസം, നിത്യം, അഗന്ധവച്ചവയത് എന്ന് വളരെ സ്പഷ്ടമായി ശ്രുതി തന്നെ നമ്മോട് പറയുന്നു. ആത്മാവ് അശബ്ദമാണ്. ന ശബ്ദ അശബ്ദ തം അശബ്ദം എന്നിവിടെ ഒരർത്ഥം. ഏത് ശബ്ദമല്ല, ന വിദ്യതേ ശബ്ദോ എത്ര സതം വാ, ഏതൊന്നിൽ ശബ്ദമില്ല. ഇത് രണ്ടാമത്തെ അർത്ഥം. ഇപ്രകാരം അസ്പർശം തുടങ്ങിയവയുടെയും അർത്ഥം. ശബ്ദാദികൾ ഇല്ലാത്തതിനാൽ ആത്മാവ് ഇന്ദ്രിയജന്യ പ്രത്യക്ഷ വിഷയമല്ല, അതുകൊണ്ട് അവ്യക്തമാണ്. ആത്മാവ് എന്തുകൊണ്ട് അചിന്ത്യമാണ്, എന്തുകൊണ്ട് അനുമേയമാണ്? ആത്മാവിൽ കാരണാനുമാനം സംഭവ്യമല്ല, കാര്യാനുമാനവും സംഭവ്യമല്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലാണ് കാരണാനുമാനം സാധ്യമാവുക. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാര്യാനുമാനവുമുള്ളൂ, രണ്ടുമില്ല. അതുകൊണ്ട് കാര്യാനുമാനവും കാരണാനുമാനവും രണ്ടുമില്ല. തൃതീയ അനുമാനം സാമാന്യതോ ദൃഷ്ടമാണ്, അതും ആത്മാവില്ല. ഏതെങ്കിലും സാമാന്യധർമ്മമുള്ളപ്പോൾ മാത്രമാണ് സാമാന്യതോ ദൃഷ്ട അനുമാനം സാധ്യമാവുന്നത്, അതും ആത്മാവിലില്ല. കാരണം ആത്മാവിൽ സാമാന്യധർമ്മവുമില്ല. വടി മുറ്റത്ത് വച്ച് കണ്ടിട്ട് വടി മുറ്റത്തുണ്ടെങ്കിൽ മുത്തച്ഛൻ വീട്ടിലുണ്ടെന്നാണ്. അപ്പോൾ വടിയും മുത്തച്ഛനും തമ്മിൽ സാമാന്യതയുണ്ട്. വടി മുറ്റത്തിരിക്കുന്നത് കണ്ട് കുട്ടി മുത്തച്ഛൻ അകത്തുണ്ട് എന്ന് അനുമാനിക്കുന്നു. ഇത് ധർമ്മദൃഷ്ടം. അങ്ങനെ എന്തെങ്കിലും ആത്മാവിലുണ്ടോ? വാചസ്പതി മിശ്രൻ പറയുന്നു, നഹി. കരിണീ ദൃഷ്ടാചിത് കാരണേ തദ് അനുമിതോ അനുമാതാരഹ.
ആനയെ തന്നെ കണ്ടാൽ ആരാണ് പിന്നെ അനുമാനിക്കുന്നത്? അനുമാനം വരുന്നത് വസ്തുവിനെ കാണാതിരിക്കുമ്പോഴാണ്. സ്വയം പ്രകാശ ആത്മാവാകയാൽ കാണുന്നതുപോലെ ഇല്ല, പിന്നെ എന്തിനനുമാനം? രണ്ടാമത്തെ കാര്യം, കേവലം സ്വയം പ്രകാശതയിൽ അനുമാനമില്ല. അനുമാനത്തിന് സാമാന്യതോ ദൃഷ്ടധർമ്മം വേണം. എവിടെയെല്ലാം പുകയുണ്ടോ അവിടെ വന്നിയുണ്ട്. ഇങ്ങനെ വ്യാപ്യ വ്യാപക ഭാവധർമ്മമുണ്ടെങ്കിൽ അനുമാനമാവാം. അതില്ലാത്തതിനാൽ ആത്മാവ് അചിന്ത്യമാണ്, അനനുമേയമാണ്. ഭഗവാൻ ആത്മാവിനെ അചിന്ത്യമെന്ന് പറഞ്ഞു. ഇതൊരു വലിയ വിലക്ഷണ വിശേഷണമാണ്. ഈ വിശേഷണത്തിൻ്റെ ശരിയായ അർത്ഥം അറിയാതെ ആത്മാവിൻ്റെ സ്വരൂപാവബോധം സാധ്യമല്ല. ഈ വിശേഷണത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കയ്ക്കും അവസരമുണ്ട്. ആത്മാവ് അനുമേയമല്ല, എന്നാൽ കേവലം അനുമാനത്തെ മാത്രം ചിന്തനമെന്ന് പറയില്ല. മനസ്സുകൊണ്ട് വിചാരം ചെയ്യുന്നതെല്ലാം അറിയുന്നതെല്ലാം ചിന്തനമാണ്. ശാസ്ത്രങ്ങളിൽ ആത്മചിന്തനം ചെയ്യുന്നതിനുള്ള ആദേശങ്ങളുമുണ്ട്. ആത്മാവ് അചിന്ത്യമാണെങ്കിൽ ആത്മചിന്തനം ചെയ്യുന്നതിന് ഉപദേശിക്കുന്ന ശാസ്ത്രങ്ങളുടെ ആവശ്യകത എന്ത്? ഉത്തരം, ആത്മചിന്തനമെന്നാൽ ആത്മാവിനെ മനസ്സുകൊണ്ട് വിചാരിക്കുക തന്നെ. എന്തു വിചാരിക്കുന്നുവോ അത് കൽപ്പിതമാണ്. ഏതു വസ്തു, വീടാകട്ടെ, ധനമാകട്ടെ, പുത്രമിത്രാദികളാവട്ടെ, മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ കൽപ്പിതമാണ്, അത് മനോമയ നിർമ്മിതമാണ്. യഥാർത്ഥത്തിലുള്ളത് പുറത്താണ്. അതുകൊണ്ട് അഗ്നിയെ വിചാരിക്കുമ്പോൾ കൽപ്പിതമാണ്. ആ വിചാരം കൊണ്ട് ശരീരം കത്തുന്നില്ല. എന്തു വിചാരിക്കുന്നു അത് മിഥ്യയാണ്. ബ്രഹ്മത്തെ വിചാരം ചെയ്യുമ്പോഴും അത് കൽപ്പിതം തന്നെയാണ്. ഏതൊന്ന് ചിന്ത്യമോ അത് സത്യബ്രഹ്മമല്ല. സത്യബ്രഹ്മം അചിന്ത്യമാണ്. ഇതുകൊണ്ടും മതിയായില്ല. സത്യബ്രഹ്മം അചിന്ത്യമാണ്, സത്യഗൃഹാദികളും അചിന്ത്യം തന്നെയോ? ഇവ തമ്മിൽ എന്തു ഭേദം? ഗൃഹാദികളുടെ ആകാരമാണ് മനസ്സിൽ വരുന്നത്. ബ്രഹ്മത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ ആകാരം ഇല്ല. അങ്ങനെ എന്തെങ്കിലും ആകാരം വിചാരിച്ചാൽ അത് മിഥ്യയാണ്. മാതൃക എന്നാൽ പ്രതികൃതി, ആകാരമെന്നാൽ ആകൃതി. ബ്രഹ്മത്തിന് ആകാരമോ പ്രതികൃതിയോ ഇല്ല. ഗൃഹാദികൾക്ക് ആകൃതിയും പ്രതികൃതിയും ഉണ്ട്. അവ ചിന്ത്യമാണ്. ബ്രഹ്മത്തിനിത് രണ്ടുമില്ല, അതുകൊണ്ട് അചിന്ത്യമാണ്. ഉണ്ടെങ്കിൽ അപ്പോൾ ബ്രഹ്മചിന്തനത്തിനുള്ള ശാസ്ത്രീയ വിധാനം എന്ത്? അതിൻ്റെ ഗതി എന്ത്? ബ്രഹ്മം സ്വയം പ്രകാശരൂപത്തിൽ അറിയുന്നത് ബ്രഹ്മചിന്തനമാണ്. സ്വയം പ്രകാശാനുഭവം എന്ത്? ഇത് ശുദ്ധാന്തകരണ ഗുരുകൃപാപാത്രത്തിനു മാത്രമേ മനസ്സിലാവൂ. മറ്റുള്ളവർക്ക് ആഭാസമാത്രം പ്രതീതമാകും, മനസ്സിലാകും, പിടികിട്ടില്ല. ബുദ്ധിയിൽ ഏതാണ്ട് ഊഹിക്കാം, ശ്രദ്ധ വരില്ല. അതിരഹസ്യം ഇതാണ്, പ്രത്യക്ഷാഭിമുഖമായ ഘടം കൊണ്ട് ഘടാകാരവൃത്തി ഉളവാകുന്നു. അതുപോലെ അനാത്മവ്യാവൃത്തി കൊണ്ട് സ്വയം പ്രകാശാഭിമുഖമായ മനസ്സിൽ ഒരേ പ്രകാരത്തിലുള്ള വൃത്തി ഉളവാകുന്നു. വൃത്തിക്ക് ഒരേ പ്രകാരമുണ്ടാകുന്നു.
അതുതന്നെ ബ്രഹ്മാനുഭവം. അതിനെ അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്നു. അത് ചിന്തനാത്മകമല്ല. എന്തുകൊണ്ടെന്നാൽ പ്രത്യക്ഷമാണ്. ഘടം കാണുന്നത് ചിന്തനമാകുന്നത് എങ്ങനെ? എന്നിട്ടും ഇന്ദ്രിയജന്യ പ്രത്യക്ഷമില്ലാതെ വ്യവഹാരാർത്ഥം ബ്രഹ്മചിന്തനം പറയുന്നു. അപ്പോൾ അവ്യക്തമാണ്, അചിന്ത്യമാണ്, അവികാരിയോയമാണ്. അവ്യക്തോയമെന്നതുകൊണ്ട് ആത്മാവിനെ പ്രത്യക്ഷ വിഷയമല്ലെന്ന് പറഞ്ഞു. അചിന്ത്യോയം കൊണ്ട് അനുമാന വിഷയമല്ലെന്ന് പറഞ്ഞു. അവികാരിയോയം ഈ വിശേഷണം കൊണ്ട് ശബ്ദത്തിന് വിഷയമല്ലെന്ന് പറയുന്നു. ഇത് വിശേഷ പഠനമാണ്. ആറ് ആസ്തിക ദർശനങ്ങൾ പ്രസിദ്ധമാണ്. ഏഴാമതൊരു ആസ്തിക ദർശനമുണ്ട്. അതിനെ ശാബ്ദിക ദർശനം എന്നാണ് പറയുക. അതിന് വ്യാകരണ ദർശനം എന്നും പേരുണ്ട്. വികാരമുള്ളത് അഥ ശബ്ദാനുശാസനം. ഇങ്ങനെയാണ് ശാബ്ദിക ദർശനം ആരംഭിക്കുന്നത്. ഈ സമസ്ത ജഗത്തും ശബ്ദബ്രഹ്മത്തിൻ്റെ വിവർത്തമാണ്, സൂപ്പർ ഇമ്പോസിഷൻ. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ വിഷയമാണ്. ശ്രീലക്ഷ്മി രമണം നൗമി, ഗൗരി രമണരൂപിണം സ്ഫോടരൂപം യഥസർവം ജഗദേതത് വിവർത്തതേ. ശ്രീലക്ഷ്മി രമണം നൗമി, ഗൗരീരമണരൂപിണം സ്ഫോടരൂപം യഥസർവം ജഗത് ഏത വിവർത്തതേ. ലക്ഷണാവൃത്തി തന്നെ ലക്ഷ്മി, ശക്തിവൃത്തി ഗൗരി. ശക്തി എന്ന് പാർവതിയെ പറയുന്നു. ശിവശക്രിയായുക്ത എന്നിത്യാദി പ്രസിദ്ധം. ലക്ഷ്മിയും ലക്ഷണയും ഒരേ ധാതുവിൽ നിന്നാണ് നിഷ്പന്നമാവുന്നത്. ലക്ഷണയും ശക്തിയും പരബ്രഹ്മ പരമാത്മ ശബ്ദബ്രഹ്മത്തിൻ്റെ രണ്ടു പത്നികളാണ്. ശ്രീശ്ചതേ ലക്ഷ്മിശ്ചപത്നിയൗ എന്ന് മന്ത്രവർണ്ണന മന്ത്രവർണ്ണത്തിലും പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ശ്രീക്ക് ശക്തി എന്നും അർത്ഥം. ഈ രണ്ടുപാധികളാലാണ് ബ്രഹ്മത്തിന് വിഷ്ണുവെന്നും ശിവനെന്നും രണ്ടു ഭേദങ്ങൾ. ഇപ്പം വികാരം ശാബ്ദികമാണ്. ശാബ്ദിക ദർശനത്തെ അവലംബമാക്കിയാണ് ആ അവികാരിയോയം പഠിക്കേണ്ടത്. ഈ മഹത്തായ ദർശനത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന അർജുനനെ മുൻനിർത്തി ഭഗവാൻ ഉപദേശിച്ച ഈ ദർശനത്തെ വ്യാസൻ നമുക്കായി തന്നതിന് ആ ശ്രേഷ്ഠ ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസ്മരിക്കാം.